ഖത്തറിൽ ലോകകപ്പ് കാണാൻ പോയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അടിയന്തരമായി നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ നേതൃത്വത്തിന് പരാതി പ്രവാഹം രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അടക്കം വിവിധ ജില്ലകളിൽ നിന്നായി 20 ഓളം പരാതികളാണ് ഷാഫി പറമ്പിലിനെതിരെ ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തിയിരിക്കുന്നത് സർക്കാരിനെതിരെ സമരം ചെയ്ത് പ്രവർത്തകർ ജയിലിൽ കഴിയുമ്പോൾ പ്രസിഡന്റ് ഖത്തറിൽ ഉല്ലാസയാത്ര നടത്തുകയാണെന്നാണ് പരാതികളുടെ എല്ലാം ഉള്ളടക്കം അർജന്റീനയോട് കളി കാണാൻ ഖത്തറിലെ ലോകകപ്പ് വേദിയിൽ നിൽക്കുന്ന ഷാഫി പറമ്പിൽ സംസ്ഥാന പ്രസിഡന്റ് ഖത്തറിൽ കളി പ്രവർത്തകർ തിരുവനന്തപുരം നഗരസഭയിലെ നിയമന വിവാദത്തിന്റെ പേരിൽ സമരം ചെയ്ത് പോലീസിന്റെ തല്ലുവാങ്ങുകയായിരുന്നു പിന്നീട് ഇവർ 14 ദിവസത്തേക്ക് റിമാൻഡിലുമായി പ്രവർത്തകർ സമരം ചെയ്യുമ്പോഴും നേതാവ് ഉല്ലാസയാത്ര നടത്തുകയാണെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പരാതി കോഴിക്കോട് ശശി തരൂറിനെ പങ്കെടുപ്പിച്ച് നടത്താൻ തീരുമാനിച്ച സെമിനാറിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പിന്മാറിയതിനെതിരെ തുടർന്നുണ്ടായ വിവാദം കോൺഗ്രസിലേക്ക് കത്തിപ്പടരാൻ കാരണമായതും ഷാഫി പറമ്പിലിനെ മൗനമാണെന്നാണ് അഭിപ്രായ വിഭാഗം ഒരു കൂട്ടർക്കുമുണ്ട് നാളുകളായി തുടർന്ന ഈ സംഘടന അതൃപ്തികൾക്കൊക്കെ ഒടുവിലാണ് ഷാഫി പറമ്പിലിനെതിരെ ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്ക് പരാതികൾ എത്തിയത് ഷാഫിയുടെ സ്വന്തം ജില്ലയായ പാലക്കാട് അടക്കം 7 ജില്ലകളിൽ നിന്നാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മുതൽ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ വരെ വിവിധ തട്ടുകളിലുള്ള പ്രവർത്തകരുടെ പരാതി ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസന് ഇമെയിൽ മുഖേനയാണ് പരാതികൾ എത്തിയിരിക്കുന്നത് സർക്കാർ തുടർച്ചയായി വിവാദങ്ങളിൽ പെട്ടിട്ടും അതിനെതിരെ സംഘടിതമായൊരു സമരം ചെയ്യാൻ പോലും സംസ്ഥാന പ്രസിഡന്റിന്റെ അസാന്നിധ്യം തടസ്സമാകുന്നെന്നാണ് പരാതികളുടെയെല്ലാം ഉള്ളടക്കം ദേശീയ നേതൃത്വം ഇടപെട്ട് ഷാഫിയെ നാട്ടിലെത്തിക്കണമെന്നും പരാതികളിൽ ആവശ്യമുണ്ട് എന്നാൽ ഷാഫി പറമ്പിൽ ഉടൻ കേരളത്തിൽ മടങ്ങിയെത്തുമെന്നും സംഘടനാ പ്രവർത്തനങ്ങളുടെ പേരിൽ പ്രസിഡന്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴത്തെ പരാതികളെന്നുമാണ് ഷാഫിയോട് അടുത്ത വൃത്തങ്ങളുടെ വിശദീകരണം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥിനെ നടപടി ആവശ്യപ്പെട്ട് ഷാഫി പറമ്പിലിന് പരാതിയുമായി യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ എത്തിയിരുന്നു കോട്ടയം ജില്ലയിലെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളാണ് ഷാഫി പറമ്പിലിന് പരാതി നൽകിയത് തരൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷിനെതിരെ ശബരി നടത്തിയ പ്രസ്താവന അച്ചടക്ക ലംഘനമെന്നാണ് ഇവർ ഉന്നയിക്കുന്ന പരാതി അതേസമയം തരൂറിനെതിരെയുള്ള നീക്കങ്ങളിൽ യൂത്ത് കോൺഗ്രസിൽ ഭിന്നത തുടരുകയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ചിന്തൻ ശിവിരിൽ തരൂർ വിഷയത്തിൽ വിമർശനമുയർന്നിരുന്നു യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് സംഘടിപ്പിച്ച സെമിനാറിൽ നിന്ന് ശശി തരൂർ എം പിയെ വിലക്കിയതിൽ ആരാണെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യമുയർന്നിരുന്നു ശശി തരൂറിനെ വിലക്കാൻ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി വേണമെന്നും ചിലർ ആവശ്യപ്പെട്ടു കേരളത്തിൽ അപ്രഖ്യാപിത ഹൈക്കമാൻഡ് പ്രവർത്തിക്കുന്നുവെന്നും ചിലർ വിമർശനങ്ങൾ ഉയർത്തി ശശി തരൂറിനെതിരെ മുതിർന്ന നേതാക്കളടക്കം കാണിക്കുന്ന അഹിഷ്ണുത ശരിയല്ലെന്നും കേരളത്തിലെ കാര്യങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും വിമർശനമുണ്ടായി എന്നാൽ ശശി തരൂറുമായി പ്രശ്നങ്ങളില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിക്കുന്നത് ശശി തരൂറിനോട് തനിക്ക് ഇഷ്ടവും ബഹുമാനവുമാണെന്ന് പറഞ്ഞ സതീശൻ തരൂറിന്റെ അറിവിനോട് തനിക്ക് അസൂയുണ്ടെന്നും പറഞ്ഞു വിവാദങ്ങളിൽ തന്നെ വില്ലനാക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചെന്നും സതീശൻ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം പ്രൊഫഷണൽ കോൺഗ്രസ് വേദിയിൽ സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ തനിക്ക് ശശി തരൂറിനോട് അസൂയുണ്ടെന്ന് പറഞ്ഞ വി ഡി സതീശൻ അത് തനിക്ക് ഇല്ലാത്ത കഴിവുകളുള്ള ആളെന്ന രീതിയിലാണെന്നും വ്യക്തമാക്കി ഓരോ കഥയിലും ഓരോ വില്ലനുണ്ട് ഈ കഥയിൽ താൻ വില്ലനായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു.